السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, അതിലൊരുപാട് ഗുണപാഠങ്ങളുള്ളതുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 36 വർഷം മുമ്പ് ഒരു സഹോദരൻ തൻ്റെ ബുദ്ധിമോശം കൊണ്ട് നടത്തിയ ഒരു മോഷണം അദ്ദേഹം തിരുത്തുകയും ആ വസ്തു ഉടമക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. സ്വർണ്ണാഭരണമായിരുന്നു. അതിൽ ഭാഗമായ ഒരു വ്യക്തിയെന്ന നിലക്ക് സംഭവ പത്രങ്ങളിലെല്ലാം വന്നു. അത് വിശദാംശം പങ്കുവെക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഒരു 4-5 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് വളരെ സ്വകാര്യമായ വളരെ രഹസ്യമായ കാര്യം പറയാനുണ്ട്, ഫ്രീ അല്ലെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഒരു സഹോദരൻ കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങൾ, വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ കേട്ട് മനമാറ്റമുണ്ടായി. അദ്ദേഹം 36 വർഷം മുമ്പ് തൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഒരു വീട്ടിൽ കയറി സ്വർണ്ണാഭരണം മോഷ്ടിച്ച് വിറ്റു. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ റമദാനിൽ ആ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അസ്വസ്ഥയുണ്ടാക്കി. പ്രഭാഷണ വിഷയം തൗബയായിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതൽ കുടിയത്തൂർ ജുമുഅത്ത് പള്ളിയിൽ ഖുതുബ നിന്നത് മുതൽക്ക് വീട്ടിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച പ്രഭാഷണം എന്ന നിലക്ക് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകളത് കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അതിലെ വിഷയം ഇതായിരുന്നു, തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്യുന്നതിന് 3 ഷർത്തുകളാണ്. ഒന്ന്, അതിൽ വിരമിക്കണം. 2, കുറ്റബോധവും ഉണ്ടാവണം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും വേണം. 3, ഇനി അത് ചെയ്യുകയില്ല, പ്രതിജ്ഞയെടുക്കണം. താൻ ചെയ്ത പാപം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 4 ഷർത്തുണ്ട്, അത് ആ മനുഷ്യൻ്റെ കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി പൊരുത്തപ്പെടുകയും, അല്ലാതെ തൗബ അള്ളാഹ് സ്വീകരിക്കുകയില്ല. ഈ പ്രഭാഷണം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. എൻ്റെ സുഹൃത്താണ് എന്നോട് പറയുന്നത്, കക്ഷിയാരാ എനിക്ക് എപ്പോഴും അറിയില്ല. അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് ഈ തൗബ ചെയ്യണം അല്ലെങ്കിൽ അള്ളാഹുവിനടുക്കൽ കുറ്റബോ ശിക്ഷ ഏൽക്കേണ്ടി വരുമില്ലെന്ന ബോധം അസ്വസ്ഥം ഒരു മാസത്തോളം മനസ്സിൽ കൊണ്ടുവന്നു. പിന്നെ എന്നെ ഞാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുമായി പങ്കുവെച്ചു. അദ്ദേഹം നിർദ്ദേശിച്ചു, കൊടുക്കാൻ തയ്യാറാണെങ്കിൽ താങ്കളെ പേര് പുറത്തറിയാതെ അഭിമാനം ശബ്ദപ്പെടുത്താതെ തന്നെ അത് നിർവഹിക്കാൻ നമുക്ക് അദ്ദേഹത്തെ തന്നെ സലാം മാഷെ തന്നെ സമീപിക്കാമെന്ന് ആ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു. അത് നിങ്ങൾ ഒന്ന് ചെയ്തു തരണം എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ആഭരണം കിട്ടേണ്ട കക്ഷി, നഷ്ടപ്പെട്ട കക്ഷി, എനിക്ക് വളരെ ബന്ധമുള്ള എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം ഭർത്താവ് മുഹമ്മദ് നമ്മളെ ഒരു കൂലിപ്പണിക്കാരനാണ്, ഞാൻ സ്ഥിരമായി പണിക്ക് വരാറുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ 6 മുമ്പ് എൻ്റെ കൂടെ 2 ഉംറക്കും വന്നിരുന്നു, വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഞാൻ ഈ വിഷയം അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. വെറുതെ ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടിരുന്നു പണ്ട്? അത് വളരെ വ്യക്തമായി മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു 1-2 പവനോളമുള്ള സ്വർണ്ണാഭരണം നഷ്ടപ്പെടുകയായിരുന്ന മറക്കാനാകാത്തൊരു അനുഭവമാണ്. അവർ പറഞ്ഞത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നൊരു അനുഭവമായിരുന്നു. എൻ്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ വിവാഹം നടക്കുമ്പോൾ ഉമ്മ മാത്രമാണുള്ളത്. ഉമ്മ വീടുകളിൽ ജോലി ചെയ്ത് സമ്പാദിച്ചതിൽ നിന്ന് എനിക്കൊരു കാപ്പവൻ എന്നാണ് ആഭരണത്തിൻ്റെ പേര്. വട്ടത്തിലുള്ള സ്വർണ്ണ കോയിൻ്റെ ആകൃതിയിലുള്ള ഓരോ തൂങ്ങിക്കിടക്കുന്നു. വടക്ക് 12 കാപ്പവനും 12 കുഴലുമുള്ള ഒന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് 6 കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലാണ്. ഭർത്താവ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി. മുഹമ്മദ് നമ്മളെ സുഹൃത്തുക്കളാണ്. ഒരു ദിവസം സുബൈക്ക് ഉമ്മ ഉണർന്നപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. വെള്ളം കയറിയെന്ന് ഉമ്മക്ക് മനസ്സിലായി. എന്നെ ആദ്യം വിളിച്ചു പറ്റി. ആദ്യം ഉമ്മ ചോദിച്ചു, എൻ്റെ മാല കഴുത്തിലുണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു. മാല കഴുത്തിലില്ല, പായൊക്കെ കുടഞ്ഞു നോക്കി, അന്ന് ബെൻഡൊന്നും അല്ലല്ലോ, കുടഞ്ഞു നോക്കി അവനൊന്നും കാണുന്നില്ല. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ പേര് സംഘടിപ്പിക്കൊണ്ടിരിക്കും. ഉമ്മയും ഞാനും ഒരുപാട് കരഞ്ഞു. ആ സ്ത്രീ പറയാണ്, ഇയാത്തു നമ്മളെ മുഹമ്മദിൻ്റെ ഭാര്യ, കാരണം ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി ആകെ കിട്ടി കല്യാണത്തിന് കിട്ടിയ ഒരു ആഭരണം കള്ളം കൊണ്ടുപോയി. അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കാലം കഴിഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോലീസിൽ കേസ് കൊടുത്തിരുന്നു? ആര് കേസ് കൊടുക്കാൻ, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ ഉമ്മ ഒരുപാട് കാശ് ചിലവാക്കി ആ വിഷയത്തിന് വേണ്ടി ഈ കണക്ക് നോക്കുന്നവരെയും തങ്ങന്മാരൊക്കെ സമീപിച്ചു. അത് പോയി. ഇതാണ് ശരി. ഞാൻ അവൻ ചോദിച്ചു, അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ എടുത്ത ആൾ തയ്യാറാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? അൽഹംദുലില്ലാ, വളരെ ഈ ഒരു കാര്യത്തിന് ഞാൻ വന്നതെന്നിൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സന്തോഷത്തോടെ ആ നല്ല മനസ്സ് തോന്നിയ ആൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് ആദ്യം എന്നോട് പറഞ്ഞത്. അത് അടിസ്ഥാനത്തിൽ ഞാൻ പിന്നീട് ഞാനുമായി ബന്ധപ്പെട്ട സുഹൃത്തുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് അൽഹംദുലില്ലാ അതിനൊരു മൂല്യം കണക്കാക്കി. അത് ഞാൻ തന്നെ എന്നെ വിട്ട് എനിക്ക് വിട്ടുവന്ന 2 കക്ഷി നിങ്ങൾ തീരുമാനിച്ചു തന്നത്.
ഒരു നല്ല തുക, ഒരു 50,000 രൂപ, 1.5 പവന്റെ താഴെന്നാണ് അവരുടെ അഭിപ്രായം. അത് തിരിച്ചേൽപ്പിച്ചു. ഈ സംഭവം ഞാൻ ഉദ്ധരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനാണ്. ഒന്ന്, ഈ സഹോദരൻ കുറ്റബോധമുണ്ടാകുന്നത് പ്രഭാഷണത്തിൻ്റെ സ്വാധീനമാണ്, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അല്ലാഹുവിനും അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളൊരുപാട് ആളുകൾ ഇങ്ങനെ ചെറുപ്പത്തിൽ തെറ്റ് ചെയ്തവരുണ്ടാവും, പക്ഷേ അത് പരിഹരിക്കാമെന്ന മനസ്സും ഉണ്ടാവും, പക്ഷേ അഭിമാനമോ നമ്മളെ ഈഗോ അതിന് സമ്മതിക്കില്ല. അതിന് പേര് വ്യക്തമാകാതെ തന്നെ മധ്യസ്ഥമാർ മുഖേന ചെയ്യണം എന്നാണ് ഒരു കാര്യം. രണ്ടാമത് കാര്യം, ഈ ഇയാത്തു അവരെ തിരിച്ചു വെച്ചപ്പോൾ ആദ്യം ചോദിച്ചു ആരാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, അള്ളാഹു എനിക്കറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എൻ്റെ അടുക്കൽ വന്നത്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒരു കാര്യം അതിൽ പഠിക്കാനുള്ളത് ആരാന്നുള്ളത് അള്ളാഹ് തന്നെന്ന് വിചാരിച്ചോളൂ ഞാൻ പറഞ്ഞവരോട്. എൻ്റെ കൂടെ ഉംറക്ക് വന്നിരുന്നു, അപ്പോഴും ഒരുപാട് പ്രാർത്ഥിച്ചെന്നാണ് ഇയാത്തു എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഉംറ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കിയെന്ന് മനസ്സിലാക്കിക്കോളൂ, അള്ളാഹ് തന്നിട്ട് അതിനപ്പുറം പറയണ്ട. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ശ്രദ്ധേയമായ കാര്യം. ആ സഹോദരി പറഞ്ഞത്, കളവ് പോയ മുതൽക്ക് ഞങ്ങൾ ഒരാളെ സംശയിച്ചിരുന്നു, ഞങ്ങൾ കുടുംബം ഒരാളെ സംശയിച്ചിരുന്നു, നാട്ടിൽ തന്നെയുള്ള അവരല്ല എന്ന് ഇപ്പോൾ ഉറപ്പായിരുന്നു. എങ്ങനെയൊക്കെ മനസ്സിലായി ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, അവർ കുറച്ച് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഈ മോഷ്ട ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം ഉറപ്പായി. അതൊരു പാഠം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഊഹങ്ങൾ പാടില്ല. നമുക്ക് സാധനം നഷ്ടപ്പെട്ടാൽ അതിന് നഷ്ടമുണ്ട്, ഊഹം നടന്നാൽ നമുക്ക് മറ്റു നിരപരാധിയെ പറ്റി ഊഹം കൊണ്ടുവരുന്നാൽ അത് മറ്റൊരു കുറ്റമായി മാറും. ഇന്ന ബല്ല തന്നെ ഇസ്മാണ്, കുറ്റമാണ്. അതും നമുക്കൊരു പാഠമാണ്. അൽഹംദുലില്ലാ, ഞാൻ ഇടപെട്ടു. ആ കക്ഷി സുഹൃത്ത് മുഖേന എൻ്റെ അടുക്കൽ അതിൻ്റെ മൂല്യം 50,000 നമ്മൾ കണക്കാക്കിയ സംഖ്യ കൊണ്ടുവന്നു. അത് അവരെ ഏൽപ്പിച്ചു. അവർ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയും ആ നല്ല മനമാറ്റമുണ്ട്. ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയ കുറ്റത്തിന് എല്ലാ അർത്ഥത്തിലും പുറത്തു കൊടുക്കുകയും ആ സഹോദരന് വേണ്ടി സ്വർഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ അടുക്കുന്ന് പോയത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ഒന്ന്, ബുദ്ധിമോശം കൊണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്ത തെറ്റുകൾ തിരുത്താൻ നമ്മൾ സന്നദ്ധരാവുക. അത് തെറ്റ് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരുമായി തന്നെ അത് പരിഹരിക്കുക. അത് വിട്ടുകൊടുത്തുകൊണ്ടോ മാപ്പ് ചോദിച്ചുകൊണ്ടോ സാധനം കൊടുക്കാനും കൊടുത്തുകൊണ്ടോ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, ഊഹങ്ങളുമായി നടക്കാതിരിക്കുക. അത് ഇതിനേക്കാളും വലിയൊരു ആപത്താണ്. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് മുഹമ്മദിൻ്റെയും ഭാര്യ ഇയാത്തുവിൻ്റെയും ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ കാര്യത്തിൽ ഇടപെട്ട എൻ്റെ സുഹൃത്തിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം പ്രഭാഷണങ്ങൾ എൻ്റേതിൽ നിന്നില്ല, ആരുടേതാണെങ്കിലും ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ തള്ളുന്നതിന് പകരം നമ്മളുമായി അവരെപ്പറ്റിയല്ല പറയുന്നത് എന്നെപ്പറ്റിയാണ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തുവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.